തന്നെ ഡിഒപിയാണ്. അപ്പോൾ ഞാനല്ല പറയേണ്ടത്, ബാക്കി കണ്ടവർ പറയട്ടെ. എന്തായാലും ഒ ടി ടിയിലാണ് ഈ ഫിലിം റിലീസാവുന്നത്. ഇത് തിയേറ്റർ കണ്ടപ്പോൾ അതൊരു ഓഡിയൻസിന് വലിയൊരു വൈബായിരുന്നു. എല്ലാവർക്കും നല്ല പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചാനലിലൂടെ കാണാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിന് കണ്ടിറങ്ങിയാൽ ഭയങ്കര വിഷമം. ബിക്കോസ് എല്ലാവരുടെയും റെസ്പോൺസ് അടിപൊളിയായിരുന്നു. ഈവൻ ഓരോ സീൻസ് വരുമ്പോൾ ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. ഒ ടി ടിയിലാണ് വരുന്നത്. ബിക്കോസ് തിയേറ്ററിന് നല്ല റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടിയത്. എന്തായാലും സിനിമ എല്ലാവരും കാണുക. നല്ല റെസ്പോൺസാണ് എല്ലാവരും കിട്ടിയിരിക്കുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു സിനിമ. വേറിട്ടൊരു കഥാ പശ്ചാത്തലമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വേറിട്ടൊരു കഥാ സ്റ്റോറി ലൈൻസ് ആണെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിയാട്രീസിൻ്റെ ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് പോവോ, അത് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ എടുക്കും. ബിക്കോസ് അത്രയും കുറേ ഇമോഷൻസ് വരുന്നൊരു ക്യാരക്ടറാണ് ബിയാട്രീസിൻ്റെ. പക്ഷെ എല്ലാവരുടെയും അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. സൗണ്ട് ഡിസൈൻ എല്ലാവരും യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം എടുത്തു പറഞ്ഞു. അതെ, BGM ആനന്ദേട്ടനാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഇതിൻ്റെ BGMഉം സൗണ്ടും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആളും അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആൾക്കറിയാം, സ്റ്റാർട്ടിംഗ് തൊട്ട് ആ വീട്ടിൽ നമ്മൾ പുള്ളിക്കാരൻ ആ വീട്ടിൽ പോയി കണ്ടാണ് പല സീൻസും നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അതിൽ BGMs എല്ലാം എവിടെ എന്തൊക്കെ കൊടുക്കണമെന്ന് കറക്റ്റായിട്ടാണ്. അതുകൊണ്ട് ആനന്ദേട്ടനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂരജേട്ടൻ നമ്മുടെ ഡയറക്ടർ വിളിച്ച് എല്ലാവരും മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല റെസ്പോൺസ് തന്നെയാണ്. ഇവൻ വിഷ്ണു ചേട്ടൻ അതിലേറെ നമ്മൾ നെട്ടിച്ചതെന്ന് വെച്ചാൽ സന്തോഷ് ചേട്ടൻ ഇതിലൊരു ക്യാരക്ടറിൽ നിന്നാണ്. സന്തോഷ് ചേട്ടനും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇങ്ങനെ പറയായിരുന്നു നല്ല അറ്റംപ്റ്റാണ് എന്നുള്ളത് പറയാം. നമുക്ക് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്താണല്ലോ, ഇപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വെച്ച് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ കുറച്ച് പേരെ വെച്ചിട്ട് വളരെ എന്താ പറയുക എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അത് ആക്ച്വലി എന്താ പറയുക ടി വിയിലാണ് വരുന്നത്, പക്ഷേ തിയേറ്ററിനും പറ്റിയിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള പടമാണ്. എന്തായാലും ഗ്രേറ്റ്, താങ്ക് യു. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നന്നായിട്ട് വരട്ടെ, ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ മൂവി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആദ്യമേ ലോക്ക്ഡൗൺ സമയത്ത് ഷൂട്ട് ചെയ്ത ആദ്യമേ തീരുമാനിച്ചു പോയി, വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് OTT ആണെന്ന് പറയുമ്പോൾ ഒരു വിഷമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ സാനിയുടെ ഒരു വളരെ നല്ലൊരു എന്താ പറയണ്ടേ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള പടം കൂടെയാണ്. പിന്നെ വിഷ്ണുചേട്ടൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള തമാശ ഫസ്റ്റ് ആയിട്ട് ഭയങ്കര എൻഗേജിങ് ആണ്. മൊത്തത്തിൽ ഇത് നല്ലൊരു പാക്കേജാണ് പടം. ഇത് തിയേറ്ററായത് മിസ്സായി എന്തായാലും, പക്ഷേ OTT എന്തായാലും മിസ്സാക്കരുത്. താങ്ക് യു. ഇത്രയും നന്നായിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ടൊരു ഹൊറർ സിനിമ കണ്ടു. വിഷ്ണു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സാനിയ അതുപോലെ തന്നെ മേക്കിങ്ങും എല്ലാം ഗംഭീരമാണ്. ത്രില്ലിംഗ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞതല്ല, തിയേറ്ററിൽ പോയി കാണണം. പക്ഷേ ഇതെന്തായാലും OTT പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അടിപൊളിയാണ്. സാനിയുടെ പെർഫോമൻസ് ആയാലും അടിപൊളിയായിട്ട് ഭയങ്കര രസമുണ്ട്. മൊത്തത്തിൽ വിഷ്ണുചേട്ടനായാലും വൻ പൊളിയാണ്. അപ്പോൾ എല്ലാവരും പടം കാണാൻ ഒരിക്കലും മിസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ആനന്ദ് മധുസൂദനാണ് എഴുതിയിരിക്കുന്നത്. കമ്പോസറാണ്. ബട്ട് ഞെട്ടിച്ചു. സൗണ്ട് ഡിസൈനിങ് നല്ല നല്ല മേക്കിംഗ്, നല്ല സൗണ്ട് ഡിസൈനും സ്കോറും റൈറ്റിങ്ങും എല്ലാം വെരി ഗുഡ് മേക്കിംഗ്. നല്ല DOP സിനിമയിലെ ഭാഗമാണ്. പക്ഷേ സിനിമ ഇപ്പം ഫുള്ളായിട്ട് ഇപ്പോഴാണ്. ഇല്ല, അഭിപ്രായം പറയുന്നത് ജനങ്ങളാണ്. ഞങ്ങൾ അഭിപ്രായം പറയും. പടം അടിപൊളി, നല്ല ത്രില്ലർ പരിപാടിയൊക്കെയാണ്. എന്തായാലും ഓക്കെ, ഹാപ്പി. പടം നല്ല പടം. കുറച്ച് ആക്ഷൻ പരിപാടിയിലുണ്ട്, കുറച്ച് ത്രില്ല് പരിപാടിയിലുണ്ട്. സ്റ്റോറി ലൈനാണ് വളരെ റെലവൻ്റ് ആയ ഒരു കാര്യം. അതിനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെരി പ്രൗഡ് ഓഫ് ഹർ. ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. OTT റിലീസാണ്. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ വെരി ഹാപ്പി. തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, OTT പടം ആയതുകൊണ്ട് തന്നെ ചാനൽ പ്രീമിയറാണല്ലോ വരുന്നത്. അപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ പ്രീമിയർ വെച്ചതുകൊണ്ട് നമുക്ക് ഒരു ഇത്ര ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ചിരിയൊക്കെ കിട്ടണം. നമ്മൾ ഒരിക്കലും വീട്ടിലിരുന്ന് കിട്ടുന്ന ചിരി പോലെ അല്ല. തിയേറ്ററിൽ ഒരു കൗണ്ടറിൽ ചിരി കിട്ടുക, അങ്ങനത്തെ ഓരോ ഫീല് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ബിബിൻ പറയായിരുന്നു, തിയേറ്ററിൽ റിലീസാവണതിൻ്റെ സെയിം സുഖം കിട്ടി. മീൻസ് കുറേ പേര് ഒരുമിച്ച് ആദ്യമായിട്ട് ഫ്രഷായിട്ട് പടം കാണാൻ വരുന്നത്, ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നത്. അപ്പം തന്നെ എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞ് ഹാപ്പി ഹാപ്പി. പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് വളരെയധികം അഭിപ്രായം ഉണ്ടല്ലോ. ബാഹുലിയുടെ ഒക്കെ സൗണ്ട് ഡിസൈൻ ആണ്. അതെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സൂപ്പറായിട്ട് അല്ലേ പറയുള്ളൂ. അവരാണ് പറയുന്നത്. എനിക്കെല്ലാം ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. സാനിയ ഷോ സ്റ്റീലറാണ്. സാനിയ ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എല്ലാവരും കാണണം. കാരണം ഓരോ നിമിഷവും അടുത്തെന്താണ് സിനിമാറ്റോഗ്രഫി നന്നായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് BGM കലക്കിയിട്ടുണ്ട്. പേടിച്ചു അടുത്തെന്താണെന്നുള്ളൊരു സാധനം എന്താ പറയുക, ശരിക്കും ഒരു തിയേറ്ററിൽ മിസ് ചെയ്യും എന്തായാലും. എന്താ പറയുക, വിഷ്ണുചേട്ടനായാലും സാനിയിലും എൻ്റെ ഒരു കാസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്തു. BGM വളരെ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ചേട്ടന് സ്പെഷ്യൽ അപ്രീസിയേഷൻ. എന്തായാലും ഓവറോൾ ഇതിൻ്റെ ഡയറക്ടർ സൂരജ് ചേട്ടനും നോബൽ ചേട്ടനും എൻ്റയർ ടീമിനും എന്തായാലും ഇത് നല്ലൊരു വിജയമായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയൊരു പടമാണ്. കുട്ടികൾക്കും ഇടയിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ വിത്ത് ഫാമിലി കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടു ദ ടീം. താങ്ക് യു. പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളിന് ശേഷമാണ് തിയേറ്ററിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് പറ്റിയ ഒരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഹാവ് ഫൺ. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് തിയേറ്ററിൽ മിസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും OTT റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും കാണുക. ഇത്തരത്തിലുള്ള സിനിമകളിപ്പം ഇത് നേരിട്ട് OTT സീലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ വിഷ്ണു നായകൻ അല്ലെങ്കിൽ വിജിലേഷ് സാനിയ ഇങ്ങനെ ഉള്ളൊരു വരുന്ന ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നടക്കുക, ബിസിനസ് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു പ്രത്യേക ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ വലിയ കാര്യമാണ്. അത് വലിയ ഭാഗ്യം. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിലാണ് കണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്ററാണ്. അത്തരത്തിലുള്ള സ്വഭാവമുള്ളൊരു സിനിമയാണ്. സൗണ്ടിങ്ങിനൊക്കെ പ്രാധാന്യമുള്ള സിനിമയാണ്. എങ്കിലും TV യിൽ കണ്ടാസ്വദിക്കാവുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ സാനിയ വിഷ്ണു ചേട്ടൻ പൊളിച്ചു. That's a visual treat. It's a visual treat. Super sound and visual treat. ഹൊറർ കോമഡിയാണ്. അല്ല ഹൊററാണ്, കോമഡി അല്ല, ഹൊററാണ്. ഹൊറർ സിനിമയാണ്. ഒരു തിയേറ്ററിൽ വരാത്തതുകൊണ്ട് തിയേറ്ററിന് നഷ്ടമാണ് എന്നാണ് ഞാൻ പറയാം. നല്ല ചിത്രമാണ്. വേറൊരു ജേണലിൽപ്പെട്ട ഫിലിമാണ്. ഞങ്ങളുടെ ജേണലിൽപ്പെട്ടതല്ല. അപ്പോൾ ഞങ്ങൾ വേറെ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഫീൽ കിട്ടി, വേറെ ടൈപ്പ് ഫീൽ കിട്ടി.